പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യമൊട്ടുക്കും നടന്ന് കേരളത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. കേരളത്തോടൊപ്പമായിരുന്നു ഗുജറാത്തിലും വോട്ടെടുപ്പ് നടന്നത്. 26 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ 26 എണ്ണവും നേടിയത് BJP ആയിരുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അത് വോട്ടെടുപ്പ് കഴിഞ്ഞു വരുമ്പോൾ ആ സ്ഥിതി BJP യെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മോശമാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ BJP ക്ക് അവിടെ സീറ്റുകൾ കോൺഗ്രസിനേക്കാൾ കുറഞ്ഞു പോകും എന്നുള്ളതല്ല, പക്ഷേ കഴിഞ്ഞ തവണ 26-ൽ 26 നേടിയ BJP ക്ക് നല്ല നഷ്ടം ഇത്തവണ ഗുജറാത്തിൽ സംഭവിക്കും എന്നാണ് പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള അവിടുത്തെ വിലയിരുത്തലുകൾ വരുന്നത്. അവിടെ പോളിംഗ് 64.11% 1967 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പോളിംഗിന് ശേഷം ഗുജറാത്തിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 70% മുകളിൽ അവിടെ പോളിംഗ് സാധാരണ രേഖപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ തവണ ഈ മോദി തരംഗം ആഞ്ഞടിച്ചുകൊണ്ടിരുന്നപ്പോഴും മോദി അവിടെ നിന്ന് സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ പോലും ഗുജറാത്തിൽ രേഖപ്പെടുത്തിയത് 63.6%, അതിനേക്കാൾ 1.5% പോളിംഗ് ഇത്തവണ ഗുജറാത്തിൽ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 67 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗാണ് ഇത്തവണ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഏറ്റവും ഉയർന്ന പോളിംഗ് 70% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയ 5 മണ്ഡലങ്ങളുണ്ട്. ആ 5 മണ്ഡലങ്ങളിൽ വഡോദര മാത്രമാണ് ആ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു നഗരമണ്ഡലം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ഈ ആദിവാസികൾക്കും കർഷകർക്കും പ്രാമുഖ്യമുള്ള മേഖലകളിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളാണ്. അത് വൽസാദ്, ബർദോളി, ഛോട്ടാ ഉദയ്പൂർ, ബറൂച്ച് തുടങ്ങിയവയാണ് ഈ 70% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയ 5 മണ്ഡലങ്ങൾ. വഡോദര കൂടാതെയുള്ള മറ്റ് 4 മണ്ഡലങ്ങൾ. ഈ 4 മണ്ഡലങ്ങളും ആദിവാസികൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഒരു പൊതുവിലയിരുത്തലുകൾ വരുന്നത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായി ചിന്തിച്ച വോട്ടർമാർ ഉണ്ടായിരുന്നത് ഗ്രാമമേഖലകളിലായിരുന്നു, ആദിവാസി കർഷക മേഖലകളിലായിരുന്നു. അതേ വികാരം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നഗരമണ്ഡലങ്ങളിൽ BJP ഇപ്പോഴും വലിയ സ്വാധീനം നിലനിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ നഗരമണ്ഡലങ്ങളുടെ എണ്ണം അവിടെ കുറവായതുകൊണ്ട് തന്നെ ഗ്രാമീണ മേഖലയിലുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 182-ൽ 77 സീറ്റ് കോൺഗ്രസിന് നേടാൻ സാധിച്ചു. BJP യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും കുറഞ്ഞ സ്കോറിലേക്കാണ് BJP അവിടെ എത്തിച്ചേർന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് സൗരാഷ്ട്ര കച്ച് മേഖലയാണ്. സൗരാഷ്ട്ര കച്ച് മേഖലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 54-ൽ 30 സീറ്റും കോൺഗ്രസ്സാണ് നേടിയത്. BJP യുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ടാലിയായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ച അവിടെ നിന്നുള്ള 23 എന്ന് പറയുന്നത്. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 48-ഉം 35 സീറ്റുകൾ വീതം നേടിയെടുത്തത് എന്നാണ് കഴിഞ്ഞ തവണ 23 അവർക്ക് ഒപ്പുകുത്തിയത്. ആ ഒരു സാഹചര്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് പട്ടീദാർ വിഭാഗത്തിനുള്ള BJP യോടുള്ള ഒരു പൊതുവായ എതിർപ്പ്, കർഷകരുടെ എതിർപ്പ്, ഒപ്പം ഈ ചെറുകിട നാമമാത്ര കച്ചവടക്കാരുടെ എതിർപ്പ്, GST യുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള എതിർപ്പ്, ആ ഘടകങ്ങളെല്ലാം ഇപ്പോഴും അതേപടി ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ സൗരാഷ്ട്ര മേഖലയിലെ 7 ലോക്സഭാ സീറ്റിൽ 7 നേടിയത് BJP ആയിരുന്നു. പക്ഷേ ഇത്തവണ 4-ഓ 5-ഓ സീറ്റുകൾ ഉറപ്പായും കോൺഗ്രസ് നേടും എന്ന് തന്നെയാണ് പൊതുവെയുള്ള അവിടെ നിന്നുള്ള വിലയിരുത്തലുകൾ വരുന്നത്. അത് അമ്രേലി, ജുനാഗദ്, ബോദാദ്, സുരേന്ദ്രനഗർ എന്നീ സീറ്റുകളാണ്. ഈ സീറ്റുകൾ കോൺഗ്രസ് ഉറപ്പായും നേടും എന്ന് കരുതുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇവിടങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഇവിടങ്ങളിലുള്ള നിയമസഭാ സീറ്റുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ 90% നിയമസഭാ സീറ്റുകളും ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലാണ്. അവിടെ കോൺഗ്രസിൻ്റെ പ്രഭാവത്തിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഘടകം പുതുതായി വർക്കൗട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണ BJP ക്ക് എതിരായി നിന്ന വികാരം എന്താണോ, ആ വികാരം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ വിലയിരുത്തുന്നത്. പിന്നെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പരസിംഗ് സോളങ്കി മത്സരിക്കുന്ന ആനന്ദാണ്. അത് മധ്യ ഗുജറാത്തിലുള്ള ഒരു സീറ്റാണ്. അതുകൂടാതെ ബനസ്കന്ദ, പഥാൻ എന്നീ സീറ്റുകളും, ഒപ്പം ദാഗോദ്, ഛോട്ടാ ഉദയ്പൂർ, സബർകന്ദ എന്നീ സീറ്റുകളും കോൺഗ്രസ് ഉറപ്പിച്ച് പ്രതീക്ഷ അർപ്പിക്കുന്ന സീറ്റുകളാണ്. ഇത് മുഴുവനും ലഭിച്ചുകൊള്ളണം എന്നില്ല, പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് അവിടെ നടത്തിയ പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ വിലയിരുത്തുന്നത് 13 സീറ്റുകൾ വരെ ഇത്തവണ നേടാമെന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ വന്നാൽ 13-13 ഒരു തുല്യശക്തികളുടെ പോരാട്ടമായി മാറും. BJP ആണെങ്കിൽ BJP യുടെ വിലയിരുത്തലിൽ പരമാവധി കോൺഗ്രസ്സിന് 5 സീറ്റുകൾ, അതിനപ്പുറത്തേക്ക് പോകില്ല എന്നുള്ള വിലയിരുത്തലിലാണ്. പക്ഷേ 5 സീറ്റുകൾ പരമാവധി കോൺഗ്രസ്സിന് എന്നുള്ള BJP യുടെ വിലയിരുത്തൽ ഉണ്ടാകുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം,
ബി ജെ പി സമ്മതിക്കുന്നുണ്ട്, അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പ്രഭാവം നിലനിർത്താൻ സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന് മേൽ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന ചില ഘടകങ്ങൾ അവിടെ ഉള്ളത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കുറേ കോൺഗ്രസ് എം എൽ എമാരെ തങ്ങളുടെ തട്ടകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് ചിലയിടങ്ങളിൽ വലിയ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള ഘടകമായി മാറുമെന്നും, ആനന്ദ് പോലുള്ള ഇടങ്ങളിൽ ജയിക്കുന്നതിനുള്ള സാധ്യതയിലേക്ക് കോൺഗ്രസ് വിരൽ ചൂണ്ടുന്നത് അത്തരം ഈ എം എൽ എമാരെ തട്ടിയെടുക്കൽ, റാഞ്ചിയെടുക്കൽ ബി ജെ പിയുടെ ആ രീതിക്കെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാകും എന്നുകൂടി കരുതിയിട്ടാണ്. ശരിക്കും ഗുജറാത്തിൻ്റെ ഒരു പൊതു ചിത്രം എന്ന് പറയുന്നത് നഗര മണ്ഡലങ്ങളിൽ ബി ജെ പിക്കുള്ള ആ അനിഷേധ്യത ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ഗ്രാമീണ മേഖലയിൽ ഈ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആ നിരാശ അതേപടി നിലനിൽക്കുന്നു. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരായിട്ടുള്ള വോട്ടായി പ്രതിഫലിച്ചത്. കോൺഗ്രസ് നേടിയ 77 സീറ്റുകളിൽ 95% ഗ്രാമീണ മേഖലയിൽ നിന്നും ആദിവാസി മേഖലയിൽ നിന്നും ആയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അത് അതേപടി നിലനിൽക്കുന്നു. അത് പരിഹരിക്കുന്നതിന് വിജയ് രൂപാണി സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇപ്പോൾ കണക്ക് കൂട്ടുന്ന 21-22 എന്നുള്ളത് പോലും എത്താനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ കണക്ക് കൂട്ടൽ 13 എങ്കിൽ പോലും അതിനിടയിൽ നിൽക്കുന്നതിന്, 8-11 ഇടയിൽ കോൺഗ്രസിന് അവിടെ സീറ്റുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.